തമ്പുരാട്ടി ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ മല്ലേക്ഷിയോ പ്രേതോ മറ്റോ വരൂ. ആലത്തൂർ നമ്പിമാരുടെ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ചിരുത്തിയ മുത്തശ്ശിയുടെ ധൈര്യം എനിക്ക് വായിരിക്കും. പണ്ട് തറവാട്ടിൽ എന്റെ മുത്തശ്ശി ഈ ചായക്കോപ്പിയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചട്ടി ഇതൊക്കെ ഒന്നു തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ ഇനി ഒരു ആത്മാവിന്റെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിൻ ഒന്ന് അവിടെ വെച്ച്. ഞാനോ, എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യമല്ലേ, നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോട് സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നമ്മൾ ഒരുമിച്ച് നേരിടണം, അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ദേ ഈ കാൻഡിൽ കെട്ടു. ബുദ്ധൂസ്, ഇത് പ്രേതല്ല, കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇതൊക്കെ ഫ്രോഡ് നമ്പറുകളാ ആളുകളെ പറ്റിക്കാൻ. അല്ല, ഏതോ ഒരു ആത്മാവ് വരാൻ ഒരുങ്ങിയതാ എനിക്ക് ഫീൽ ചെയ്യുന്നു. രണ്ടാളും കൂടി ഒരു പാവ ആത്മാവാണെന്ന് തോന്നുന്നു വന്നത്. ഒന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ആരാന്ന്. ആണാണോ പെണ്ണാണോ, എവിടെയാ നാട്, എങ്ങനെയാ മരിച്ചത് ഒക്കെ ചോദിക്കായിരുന്നില്ലേ. എങ്ങനാ രണ്ടാളും കൂടി നശിപ്പിച്ചില്ലേ? അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയേ? ഗുഡ് സ്പിരിറ്റ് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇല്ല, പിടിച്ച് കിസ് ചെയ്യും. വന്നതൊരു പൂവാലന്റെ ആത്മാവല്ലേ. മൂന്ന് പെൺകുട്ടികളെ വിളിച്ചപ്പോ ഓടി വന്നിരിക്കാം. എന്റെ മീനാക്ഷി, കുറച്ചു കാലം കൂടി എനിക്ക് ഈ ഭൂമി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്.